ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കുമുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നാട്ടിലെത്തി, പ്രത്യേകിച്ചൊരു റൈഡും കാര്യങ്ങളോ ഒന്നും എവിടേക്കൊന്നും പോയിട്ടില്ല. ഏകദേശം ഇപ്പോൾ 1 week കഴിഞ്ഞ് സേഫ് ആയിട്ടുള്ള നാട്ടിലെത്തി. നാട്ടിലെത്തിയപ്പോൾ നാട്ടിലത്തെ ഒരു ക്ലൈമറ്റും ഖത്തറിലെ ഒരു ക്ലൈമറ്റും കൂടെ പറയുമ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മാറ്റമുണ്ട്. എന്നാലോ നല്ലൊരു ചൂടായിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചൂടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് നാട്ടിൽ, നമ്മൾ തൊട്ടടുത്താണ് മലപ്പുറം ജില്ലയിൽ കോട്ടക്കുന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ളത്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പ്രവാസിയായിട്ട് ഏകദേശം ഒരു 8 വർഷമായിട്ടുണ്ടെങ്കിലും നമ്മൾ പാസ്പോർട്ട് എടുത്തിട്ട് ഏകദേശം 15 വർഷം കഴിഞ്ഞ്. അപ്പോൾ 15 വർഷം കഴിയുമ്പോൾ റിന്യൂ ചെയ്യണം. അപ്പോൾ റിന്യൂ ചെയ്യാനായിട്ട് വന്നതാണ്. പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന ഓഫീസ് ഇവിടെ താഴെ താഴത്തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് വന്നപ്പോൾ കുറച്ച് സമയം ഉണ്ടായപ്പോൾ കയറി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ പോയി ഓഫീസിൽ പോയി ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈവ് ഒരു ഫോട്ടോ എടുക്കും. അപ്പോൾ ആ ഫോട്ടോയിൽ നമ്മളൊരു ജസ്റ്റ് ഇങ്ങനെ കണ്ടെത്തിയതാണ്. ടോട്ടലി എല്ലാവരും യൂസ് ചെയ്യൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാൽ പോലെ. അപ്പോൾ നമ്മളിൽ നിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഫിഫ വേൾഡ് കപ്പ് ഖത്തറിലെ ഇവൻറ്റ്. അപ്പോൾ അതിനോട് സംബന്ധിച്ച് നമുക്ക് വളണ്ടിയർ ആവാൻ പറ്റി, അതിലും വലിയ ഭാഗ്യം തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിന്യൂ ചെയ്യുന്ന പുതിയ പാസ്പോർട്ടിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ വെക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്ന്. അപ്പോൾ അത് കാരണത്താലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നോക്കാം. നമ്മളിപ്പോൾ മലപ്പുറം കോട്ടക്കം എന്നുള്ളത്, കോട്ടക്കം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്ക് തന്നെയാണ്. പല പല ഇവൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ കിഡ്സിനായിട്ടുള്ള പല പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ നേരെ വന്നിട്ടുള്ളത് നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തി ജസ്റ്റ് ചെയ്തെന്ന് ഇങ്ങനെ ഷെയർ ചെയ്യാം. അതിനും കൂടെ തന്നെ ഇനി ബാക്കിയുള്ള കാഴ്ചകളെ കാണാൻ പറ്റും. പാസ്പോർട്ട് ഓഫീസിൽക്കൊന്നും അലോഡല്ല. കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ അതുപോലെ തന്നെ പുതിയ പാസ്പോർട്ട് ഇന്ന ശേഷം അതിൻ്റെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പല രീതിയിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും സ്റ്റേഡിയത്തിൻ്റെ അടുത്തും പുറത്തായിട്ടൊക്കെ ഫോട്ടോസും കാര്യങ്ങളും പ്ലേയേഴ്സിൻ്റെ കൂടെ എടുത്തൊക്കെ ഉണ്ടാക്കും. പക്ഷേ അതൊക്കെ സംഭവം ശരിയാണ്. എന്നാലും നമുക്ക് ട്രാവലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മെയിനായിട്ട് സാധനം തന്നെ പാസ്പോർട്ട്. അപ്പോൾ ആ പാസ്പോർട്ടിൽ നമ്മൾ ദ ഫിഫ വോളണ്ടിയറിൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുന്നുള്ളതെന്ന് അറിയില്ല. അപ്പോൾ ഫുൾ കാണാം. ഒരു വീഡിയോ സ്കിപ്പ് ആൻഡ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ജസ്റ്റ് ഫോളോ മീ. കോട്ടക്കുന്ന് പാർക്കിൽ വന്ന സമയത്തുള്ള ഒരു വീഡിയോസ് ആയിട്ട് ജസ്റ്റ് ഷോർട്ടാക്കി എടുത്തതാണ്. ഫുള്ളായിട്ടുള്ള വീഡിയോസ് നമ്മൾ എടുക്കുന്നില്ല. കിഡ്സിനൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ. ഈവനിങ് 4 മണി മുതലാണ് ഈ പാർക്കെല്ലാം ഓപ്പൺ ആകുന്നത്. അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ അടിപൊളിയായിട്ടുള്ള സിപ്പ് ലൈനും ഉണ്ട്. നമുക്ക് ഫൈനലി പാസ്പോർട്ട് എല്ലാം കിട്ടി. ഏകദേശം അന്നത്തെ ദിവസം നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോയി. പാസ്പോർട്ട് സപ്പോർട്ടിംഗ് ഓഫീസിൻ്റെ ആ ഒരു ഏരിയയിലൊന്നും അകത്താണെങ്കിലും പുറത്താണെങ്കിലൊന്നും വീഡിയോസ് അലവിടെയല്ല. അത് കാരണത്താൽ അവിടുത്തെ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മളവിടെ പോയി എൻട്രി ചെയ്ത് എല്ലാം ഓക്കെ ആയി. അപ്പം നമ്മൾ മെയിൻ കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫിഫ വോളണ്ടറി യൂണിഫോമിൽ ഫോട്ടോ എടുത്തിട്ട് പാസ്പോർട്ടിൽ വരാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ എല്ലാ എൻക്വയറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 3rd ദിവസം തന്നെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ കറക്റ്റായിട്ട് സ്പീഡ് പോസ്റ്റിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയുണ്ട് ഇതിൻ്റെ അകത്തുള്ള ഫോട്ടോസ്. ഫിഫ വോളണ്ടിയറിൻ്റെ ജേഴ്സിയിൽ തന്നെയാണോ വന്നിട്ടുള്ളത് നോക്കണം. അതാ പാസ്പോർട്ട്, പുതിയ പാസ്പോർട്ടാണ്. ഇപ്പോൾ 2 പാസ്പോർട്ടായിട്ട് ടോട്ടലി റിന്യൂ ചെയ്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോസ് നോക്കാം. ഫസ്റ്റിൻ്റെ പേജ് ഉണ്ട്, എങ്ങനെ വരുന്നത്? ഫസ്റ്റിലെ പേജ് കഴിഞ്ഞാലാണ് നമ്മളത് വരുന്നത്. ഈ ഒരു രീതിയിലാണ് പാസ്പോർട്ടിൻ്റെ ഫോട്ടോ വരുന്നത്. സംഭവം വളണ്ടിയറിൻ്റെ ടീഷർട്ട് ഫുള്ളായിട്ടുള്ളത് കിട്ടിയിട്ടില്ല. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ക്രോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഏതാ ടീഷർട്ടിൻ്റെ ഈ ഒരു എൻഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ക ഫ്ലോപ്പായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. മുമ്പത്തെ പാസ്പോർട്ടിലെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വൈഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഉദ്ദേശിച്ചിട്ടായിരുന്നു നമ്മൾ വളണ്ടിയറിൻ്റെ യൂണിഫോമിലായിട്ടും പോയിരുന്നത്. ട്രാവലിംഗ് ഡോക്യുമെൻ്റ് ആണ് ഈ പാസ്പോർട്ട്. അപ്പോൾ എന്നും നമുക്ക് ആ ഒരു ഫോട്ടോ അതിൽ കൂടി കാണുമ്പോൾ നമുക്കൊരു വളരെ ഹാപ്പി ആയിരുന്നു. വളണ്ടിയുടെ ജേഴ്സി ഉണ്ടാവുക വെച്ചാലുണ്ട്, എന്നാലോ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എന്നാലും കുഴപ്പമില്ല, അലഹമ്ദുലില്ലാ സേഫ് ആയിട്ട് കിട്ടി. 3 ദിവസം തന്നെ എടുത്തിട്ടുള്ളതും പാസ്പോർട്ടിനായിട്ട്. നമ്മൾ വിചാരിച്ച ആ രീതിയിൽക്കൊന്നും എത്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പുതിയ വീഡിയോ ചെയ്യുന്നവരെ ബൈ.